IAS ഉദ്യോഗസ്ഥൻ ശ്രീരാം വെങ്കിട്ടരാമൻ സഞ്ചരിച്ച കാർ ഇടിച്ച് മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ കൊല്ലപ്പെട്ട കേസിൽ രണ്ടാം പ്രതി വഫ നജീബിന് കോടതിയുടെ രൂക്ഷ വിമർശനം. വിടുതൽ ഹർജിയുടെ പകർപ്പ് ആവർത്തിച്ച് പറഞ്ഞിട്ടും സർക്കാരിന് നൽകാത്തതുമായി ബന്ധപ്പെട്ടാണ് വഫയെ വിചാരണ കോടതി വിമർശിച്ചത്. വിചാരണ കോടതിയായ തിരുവനന്തപുരം ഒന്നാം ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വഫയെ രൂക്ഷമായി വിമർശിച്ചത്. വിടുതൽ ഹർജി സെപ്റ്റംബർ 2 മുമ്പേ പ്രോസിക്യൂഷന് നൽകാൻ ഉത്തരവിട്ട് ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ അന്ന് വാദം ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ശ്രീരാമും വഫയും കോടതിയിൽ ഹാജരായി. കേസിൽ കൊലപാതകമല്ലാത്ത കുറ്റകരമായ നരഹത്യാ വകുപ്പ് 304 ശ്രീരാം വെങ്കിട്ടരാമനെതിരെ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് സെഷൻസ് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെ 1 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കാർ ഇടിപ്പിച്ച് തെറിച്ചു വീണ് ഗുരുതര പരിക്കേറ്റ ബഷീറിനെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്ക് മരിച്ചു. ശ്രീരാം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. രക്തത്തിൽ മദ്യത്തിന്റെ അളവ് കുറയുന്നതുവരെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് രക്തമെടുക്കാൻ ഡോക്ടർമാർക്ക് വഴങ്ങാതെ മണിക്കൂറുകൾ തള്ളി നീക്കിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പോലീസിന്റെ വീഴ്ചയും കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്. പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും പ്രതിയെയും കൂട്ടി ആശുപത്രിയിലെത്തി 15 മിനിറ്റിനകം ചെയ്യേണ്ട രക്തപരിശോധന പോലീസ് പ്രതിയുമായി ഒത്തുകളിച്ച് 10 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്തതെന്നും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു. മ്യൂസിയം പോലീസ് ഉന്നത സ്വാധീനത്താൽ പ്രതിയുമായി ഒത്തുകളിച്ച് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന ആരോപണം ഉയരുന്നതിനെ തുടർന്ന് ഓഗസ്റ്റ് 5 പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു.